ഹയർ സെക്കൻഡറി ഒന്നാം വർഷം രണ്ടാം ഭാഷ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ യൂണിറ്റിൽ എൻ എ നസീറിൻ്റെ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന കാടരിവ് അനുഭവം പകരുന്നതും വേരുകളുടെ മനുഷ്യബന്ധവും ഗന്ധവും രേഖപ്പെടുത്തുന്നതുമായ ലേഖന പഠനത്തിൻ്റെ മൂന്നാം ഭാഗമാണിത്. ഈ അവസാന ഭാഗത്ത് പാഠപുസ്തകത്തിലെ ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നേരത്തെ വ്യക്തമാക്കിയ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതായത്, ഈ ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെയാവില്ല പരീക്ഷയ്ക്ക് വരിക. എന്നാൽ ഉത്തരങ്ങൾ ഏകദേശം സാമ്യമുള്ളതായിരിക്കാം. അതുകൊണ്ട് തന്നെ മൂന്ന് ക്ലാസ്സുകളിൽ നന്നായി പങ്കെടുത്തവർക്ക് ഏതുത്തരവും നന്നായി കൃത്യമായി എഴുതാൻ കഴിയുമെന്ന് ഉറപ്പിക്കാം. കൂടാതെ സമകാലിക വിഷയങ്ങൾ ഉൾപ്പെടുത്തിയുള്ള മുഖപ്രസംഗമോ പോസ്റ്റർ നിർമ്മാണമോ ഉപന്യാസമോ അങ്ങനെ ഏത് രീതിയിലും ചോദ്യങ്ങൾ വരാം. ഉദാഹരണത്തിന്, വർഷകാലത്തെ മണ്ണിടിച്ചിലിന് കാരണമെന്ത്, ജല ദൗർലഭ്യത്തിന് കാരണമെന്താണ്, പരിഹാരമാർഗങ്ങൾ എന്താണ് എന്നിങ്ങനെ ചോദ്യങ്ങൾ വ്യത്യസ്തമാകാം. പാഠപുസ്തകത്തിലെ ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, വേരുകളെക്കുറിച്ചുള്ള അന്വേഷണം മനുഷ്യൻ്റെ പ്രകൃതി ബോധത്തിൻ്റെ വേരുകൾ തേടിയുള്ള യാത്രയായി മാറുന്നുണ്ടോ? പാഠഭാഗത്തെ ആസ്പദമാക്കി നിഗമനങ്ങൾ രൂപീകരിക്കുക. ചോദ്യങ്ങളുടെ ഉത്തരം എങ്ങനെയാണ് ആരംഭിക്കേണ്ടത് എന്ന് വിശദമായി നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉപന്യാസ രീതിയിലുള്ള ഉത്തരങ്ങളാണ് ഇവിടെ നൽകുന്നത്. പ്രശസ്ത വന്യജീവി ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനും പ്രകൃതി സ്നേഹിയുമായ എൻ എ നസീറിൻ്റെ കാടറിവ് അനുഭവം ഹൃദയസ്പർശിയായും കലാപരമായും സൗന്ദര്യാത്മകമായും രേഖപ്പെടുത്തിയിരിക്കുന്ന ലേഖനമാണ് വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ. കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്ന പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ച ഈ ലേഖനത്തിൽ വേരുകളെക്കുറിച്ചുള്ള അന്വേഷണം മനുഷ്യൻ്റെ പ്രകൃതി ബോധത്തിൻ്റെ വേരുകൾ തേടിയുള്ള യാത്രയായി മാറുകയാണ്. പ്രകൃതിയും വനങ്ങളും മരങ്ങളും മനുഷ്യനെ പോലെ തന്നെ ജീവനും വികാര വിചാരങ്ങളുമുള്ളവയാണ് എന്നാണ് എഴുത്തുകാരൻ കണ്ടുപിടിക്കുന്നത്. ഭൂമി ഓരോ വൃക്ഷത്തെയും തന്നിലേക്ക് ചേർത്ത് വച്ചിരിക്കുന്നത് നെഞ്ചോട് അണച്ചു പിടിച്ചിരിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം ആരംഭിക്കുന്നത്. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ചരിഞ്ഞു കിടക്കുന്ന ഈ കൊച്ചു കേരളം ഇവിടെ ശേഷിക്കുന്ന പച്ചപ്പിലെ വേരുകളുടെ ബലത്തിലാണ് നിൽക്കുന്നതെന്ന് അവ പിഴുതെറിയുന്നവർക്ക് അറിയില്ലായിരിക്കാം എന്ന് പറഞ്ഞ് കാട്ടാൽ വൃക്ഷമായി പുനർജനിക്കാനുള്ള സ്വപ്നം പങ്കുവെച്ചുകൊണ്ടാണ് എൻ എ നസീർ ലേഖനം അവസാനിപ്പിക്കുന്നത്. മഴക്കാടിൻ്റെ അടിത്തട്ടുകൾ മുഴുവൻ വേരുകളാണ്. അവയെ പുതഞ്ഞ് കറുത്ത മണ്ണുണ്ട്. അതിനു മുകളിൽ അടുക്കി കുഴമ്പ് രൂപത്തിലുള്ള മരിച്ച ഇലകളാണ്. അതിനു മുകളിൽ പഴയ ഇലകളുടെയും പൊഴിഞ്ഞ ഇലകളുടെയും അടുക്ക്, അതിനു മുകളിൽ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന ദ്രവിച്ച ഇലകളുടെ അടുക്ക്, ഏറ്റവും മുകളിൽ പൊഴിയുന്ന ഇലകൾ. ഈ ഇലയടലുകളെല്ലാം വീണ്ടും വേരുകൾ തേടി പോവുകയാണ്, വേരുകളിലൂടെ വീണ്ടും വൃക്ഷത്തിലെത്തി പുനർജനിക്കാൻ. പ്രകൃതിയോട് ഇഴുകിച്ചേർന്ന് പ്രകൃതിയുടെ ആത്മാവ് തിരിച്ചറിയുന്ന ദർശനമാണിത്. സമാധാനവും ശാന്തിയും മനുഷ്യൻ അനുഭവിക്കുന്ന ഇടങ്ങളായി പ്രകൃതി മാറുന്നു. അതിൻ്റെ സ്വാഭാവിക താളത്തോട് ചേർന്നുള്ള ജീവിതമാണ് മനുഷ്യന് വേണ്ടത് എന്ന് നസീർ ചൂണ്ടിക്കാണിക്കുകയാണ്. പരിഷ്കാരത്തിൻ്റെയും വികസനത്തിൻ്റെയും പേരിൽ കാട് കയ്യേറിയതോടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയും മാറിക്കൊണ്ടിരിക്കുന്നു. കരിങ്കൽ ക്വാറികളും മണ്ണുമാന്തി യന്ത്രങ്ങളും മറ്റും വാസ്തവത്തിൽ നശിപ്പിക്കുന്നത് മനുഷ്യൻ്റെ വേരുകളെ തന്നെയാണ്. യഥാർത്ഥമായ മനുഷ്യൻ്റെ മാനവിക ദർശനം പൂർത്തിയാവുന്നത് പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതത്തിലൂടെയാണ്, അതിലേക്കുള്ള മടക്കയാത്രയ്ക്ക് സഹായിക്കുകയാണ് എൻ എ നസീറിൻ്റെ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന ലേഖനം. രണ്ടാമത്തെ ചോദ്യം, ഈ ഇലയടലുകളെല്ലാം തന്നെ അങ്ങ് താഴെയുള്ള വേരുകൾ തേടി ചെല്ലുകയാണ്, വേരുകളിലൂടെ വീണ്ടും വൃക്ഷത്തിലെത്തി പുനർജനിക്കാൻ. ഓരോ വൃക്ഷവും വേരുകളിലൂടെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത് ആസ്വദിക്കണമെങ്കിൽ നാം വേരുകൾക്കൊപ്പം താഴണം.
കാട് നൽകുന്ന ജീവിത പാഠങ്ങൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുക. ജീവനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള സൈക്ലിക്കൽ ശാസ്ത്ര ദർശനം കാവ്യാത്മകമായും സൗന്ദര്യാത്മകമായും എന്നെ നസീർ ആവിഷ്കരിക്കുകയാണ് വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന ലേഖനത്തിലൂടെ. മനുഷ്യൻ ഒന്നുചേരുന്ന പ്രകൃതിയുടെ നിത്യമായ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം കൊഴിയുന്ന ഇലകൾ മണ്ണോട് ചേർത്ത് അതുവഴി വീണ്ടും വേരിലൂടെ മരങ്ങളായി പുനർജനിക്കുകയാണ്. മനുഷ്യൻ അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണെന്ന തിരിച്ചറിവ് മനുഷ്യനെ എത്രയോ വിനയമുള്ളവനാക്കണം. മരങ്ങളും വേരുകളും കൊണ്ട് ഉണ്ടാക്കിയ ഒരു കുടക്കീഴിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന അവബോധം സൃഷ്ടിക്കുക എന്നതാണ് പ്രധാനം. അതുകൊണ്ടാണ് ഓരോ വൃക്ഷവും വേരുകളിലൂടെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത് ആസ്വദിക്കണമെങ്കിൽ നാം വേരുകൾക്കൊപ്പം ഭൂമിയോളം താഴണം എന്ന് എന്നെ നസീർ പറയുന്നത്. മനുഷ്യൻ മാത്രമാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത്. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും വികസന സ്വപ്നങ്ങളും അധിനിവേശ മോഹങ്ങളും കൂടി ചേരുമ്പോൾ അന്യജീവികളെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കാറില്ല. മനുഷ്യൻ മാത്രമല്ല, സകല ജീവികളും ഭൂമിയുടെ അവകാശികളാണ് എന്ന് തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ മാത്രമേ പ്രകൃതിയുടെ ഈ സന്തുലിതാവസ്ഥ എന്നേക്കും നിലനിൽക്കുകയുള്ളൂ. പുനർജനനം എന്ന ദർശനം താനുൾപ്പെടുന്ന പ്രപഞ്ചം ഇനിയും നിലനിൽക്കണം എന്ന ചിന്തയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്, ആത്മീയത നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ മനുഷ്യനൊഴികെ സർവ ജീവജാലങ്ങളും സ്വാഭാവികമായി തന്നെ അതിൻ്റെ ഭാഗമായിത്തീരുന്നു. തന്നോടുകൂടി എല്ലാം അവസാനിക്കണമെന്ന ചിന്തയാണ് മനുഷ്യനെ എന്നും സ്വാർത്ഥമതിയാക്കി മാറ്റുന്നത്. അതിൽ നിന്നും വഴിമാറി ചിന്തിക്കുവാനും പ്രകൃതിയോടും കാടിനോടും പരിസ്ഥിതിയോടും ഇണങ്ങി ജീവിക്കുവാനും മനുഷ്യനെ പ്രചോദിപ്പിക്കുകയാണ് എന്നെ നസീർ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന ലേഖനത്തിലൂടെ. മൂന്നാമത്തെ ചോദ്യം, കാട് നിന്റെ അകളങ്ക ഹൃദയത്തിലേക്കുള്ള ഗൂഢമാം വഴി എനിക്ക് കാട്ടിത്തരൂ. ONV കുറിപ്പ്. കാടിൻ്റെ അകളങ്ക ഹൃദയം എന്ന സങ്കല്പം വേരുകൾ നഷ്ടപ്പെടുത്തുന്നവരിലെ ആശയങ്ങളുമായി ബന്ധിപ്പിച്ച് വിശദീകരിക്കുക. കാടാണ് മനുഷ്യൻ്റെ ആദ്യത്തെ വീട്. മനുഷ്യന് വേണ്ടതെല്ലാം കൊടുത്തത് കാടാണ്. ജീവിതവും സംസ്കാരവും ബന്ധങ്ങളുമെല്ലാം മനുഷ്യൻ കെട്ടിപ്പൊക്കിയത് കാട്ടിലാണ്. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം ഇവയെല്ലാം ആവോളം കാട് മനുഷ്യനെ നൽകിയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ മനുഷ്യന് ആവശ്യത്തിന് മാത്രമുള്ളതാണ് കാട് നൽകുന്നത്. എന്നാൽ മനുഷ്യൻ അതുകൊണ്ട് തൃപ്തനാകുന്നില്ല. അതിലും വലുത് നേടുവാനുള്ള ആസക്തിയും സ്വാർത്ഥമോഹവും അഭിനിവേശവും എല്ലാം തികഞ്ഞ് മനുഷ്യൻ പ്രകൃതിയിലേക്ക് കടന്നു കയറാനും ചൂഷണം ചെയ്യുവാനും അധിനിവേശത്തിലൂടെ പ്രകൃതിയെ കീഴടക്കുവാനും ശ്രമിക്കുമ്പോൾ വളരെ സാവകാശം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയും അത് സാവകാശം തകർന്നു പോവുകയും ചെയ്യുന്നുവെന്നാണ് എന്നെ നസീർ തൻ്റെ ലേഖനത്തിലൂടെ ആവിഷ്കരിക്കുന്നത്. പൊന്മട്ടയിടുന്ന താറാവിനെ കൊല്ലുന്നത് പോലെയായിരുന്നു മനുഷ്യൻ കാട് കയ്യേറിയത്, കാടിനെ നശിപ്പിച്ചത്. പ്രകൃതിയുടെ പ്രതികാരവും പ്രതികരണവുമൊക്കെ നിശബ്ദമാണ്. അതിൻ്റെ ഫലം സാവകാശം മാത്രമാണ് കണ്ടു തുടങ്ങുക. മനുഷ്യൻ കാട് കയ്യേറി തുടങ്ങിയതിൻ്റെ പരിണിത ഫലമായിട്ടാണ് പിൽക്കാലത്ത് വന്യമൃഗങ്ങൾ നാട് കയ്യേറിയത്. കാടിൻ്റെ മടിത്തട്ടിൽ നിന്നും പുറത്തു കടന്ന് ജാതി, മത, വർഗ, വർണ്ണ, തൊഴിൽ സംസ്കാരങ്ങളുടെയും സ്ഥാനമാനങ്ങളുടെയും അധികാര ശ്രേണികളുടെയും അതിരുവരമ്പുകൾ സൃഷ്ടിച്ച് കാടിനെ തകർത്ത് മുന്നേറിയ മനുഷ്യന് പിൽക്കാലത്ത് സാവകാശം നഷ്ടപ്പെട്ടത് കാടിൻ്റെ നിഷ്കളങ്കമായ മനോഭാവമാണ്, സഹിഷ്ണുതയാണ്, സമാധാനമാണ്, ശാന്തിയാണ്. അതാദ്യം തിരിച്ചറിഞ്ഞതാവട്ടെ കവികളും കലാകാരന്മാരുമാണ്. മനുഷ്യൻ്റെ ക്രൂരത കണ്ട് ശോകം ശ്ലോകമായതാണല്ലോ ആദ്യകാവ്യമായ വാത്മീകി രാമായണം. മനുഷ്യൻ്റെ
കാപട്യത്തിൻ്റെ പൊയ്മുഖം തിരിച്ചറിഞ്ഞ് യഥാർത്ഥമായ സത്യവും പ്രകാശവും ജീവനും ലഭിക്കുവാൻ വേണ്ടി ഭാരതീയ ഋഷിവര്യന്മാർ വനാന്തരങ്ങളിൽ തപസ്സിരുന്ന് പ്രാർത്ഥിച്ചു. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ. അത്തരത്തിൽ കാടിൻ്റെ സൗന്ദര്യം തേടി മാത്രമല്ല എന്നെ നസീർ കാട് കയറിയത്. കാടിൻ്റെ നിഷ്കളങ്കമായ ഹൃദയവും തേടിയിട്ടാണ് അത് കണ്ടുപിടിച്ചു. അതാണ് സത്യം, അതാണ് അടിസ്ഥാനം. എന്നെ നസീർ ഉറക്കെ വിളിച്ചു പറയുകയാണ്, മനുഷ്യൻ വേരുകൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഒരു മടക്കയാത്രയ്ക്കുള്ള മാർഗരേഖകളും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. മടങ്ങുക കാടിൻ്റെ നിഷ്കളങ്ക ഹൃദയത്തിലേക്ക്. പ്രകൃതിയിലെ എണ്ണമറ്റ ജീവജാലങ്ങളിൽ നിസാരമായ ഒരു ജീവി മാത്രമാണ് എന്ന തിരിച്ചറിവോടെ പരസ്പരം സംരക്ഷിച്ചും പരിഗണിച്ചും വളരുക, ഈ ദർശനമാണ് കവിയും ലേഖകനും ഒരുപോലെ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നെ നസീറിൻ്റെ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന ലേഖനത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളായുള്ള പഠന ക്ലാസുകൾ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.